കേരളത്തിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ പലതവണയായി മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടിയ കേസിലാണ് യുവാവിനെ തൊടുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത്. 183 ഗ്രാം മുക്കുപണ്ടം പണയം വെച്ച് 7.51 ലക്ഷം രൂപയാണ് ദമ്പതിമാർ തട്ടിയെടുത്തത്. കേസിൽ രണ്ടാം പ്രതിയായ ഉടുമ്പന്നൂർ ഇടമറുക ലബ്ബാ വീട്ടിൽ അബ്ദുസലാമിനെയാണ് തൊടുപുഴ DYSP MR മധുബാബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ ഭാര്യ ആൻസിയാണ് കേസിലെ ഒന്നാം പ്രതി. ആൻസിയുടെ പേരിലാണ് കൂടുതൽ മുക്കുപണ്ടം പണയം വെച്ചിരുന്നത്. നഴ്സായ ആൻസി കഴിഞ്ഞ മാസം വിദേശത്തേക്ക് പോയി. കഴിഞ്ഞ നവംബർ 11 മുതൽ ജനുവരി 16 വരെ 7 തവണയായി സ്വർണം പണയം വെച്ചു. കഴിഞ്ഞയാഴ്ച സമാന രീതിയിൽ 3.5 ഗ്രാം തൂക്കം വരുന്ന പൊട്ടിയ ഒരു ചെയിൻ പണയം വെക്കാനായി അബ്ദുസലാം സ്ഥാപനത്തിലെത്തി. എന്നാൽ സ്വർണം പരിശോധിച്ച് ജീവനക്കാരന് സംശയം തോന്നി. സമീപത്തെ ജ്വല്ലറിയിലെത്തിച്ച് പരിശോധന നടത്തി. ഇതോടെയാണ് ആഭരണം മുക്കുപണ്ടമാണെന്ന് തെളിഞ്ഞത്. ദമ്പതികൾ പണയം വെച്ചിരുന്ന മുഴുവൻ ഉരുപ്പടികളും പരിശോധിച്ചു. ഇതോടെ മുഴുവൻ മുക്കുപണ്ടമാണെന്ന് കണ്ടെത്തി. പണം തിരികെ വേണമെന്ന് സ്ഥാപനയുടമ അബ്ദുസലാമിനോട് ആവശ്യപ്പെട്ടെങ്കിലും അവധി പറഞ്ഞ് ഒഴിഞ്ഞുമാറി. ഇതിനിടെ കഴിഞ്ഞ ദിവസം സുഹൃത്തിന്റെ കാറുമായി പ്രതി തൊടുപുഴയിലെത്തി. ഇക്കാര്യമറിഞ്ഞ ധനകാര്യ സ്ഥാപന ഉടമ കാർ പിടിച്ചെടുത്തു. കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങളെക്കുറിച്ച് അറിവില്ലാതിരുന്ന അബ്ദുസലാമിന്റെ സുഹൃത്ത് ഇത് തന്റെ കാറാണെന്നും വിട്ടുതരണമെന്നും സ്ഥാപന ഉടമയോട് ആവശ്യപ്പെട്ടു. ഉടമ തയ്യാറാകാത്തതിനെ തുടർന്ന് കാർ ഉടമ തൊടുപുഴ DYSP പരാതി നൽകി. ഇതിന്റെ തുടർച്ചയായാണ് മുക്കുപണ്ടം പണയം വെച്ച കേസിൽ അബ്ദുസലാം അറസ്റ്റിലാകുന്നത്. മടക്കത്താനം മാട്ടുപാറയിലുള്ള വാടക വീട്ടിൽ നിന്നാണ് പ്രതിയെ പോലീസ് പിടികൂടിയത്. പൈനാപ്പിൾ കർഷകനാണ് അബ്ദുസലാം എന്ന് പോലീസ് പറഞ്ഞു. ഇയാളും ഭാര്യയും ചേർന്ന് മറ്റെവിടെങ്കിലും സമാന തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിച്ചു വരികയാണ്. ഈ അബ്ദു എന്ന് പറഞ്ഞ ആള് പണയം വെച്ചിട്ടുള്ള സ്വർണ്ണാഭരണങ്ങളെല്ലാം തന്നെ പരിശോധിച്ചു നോക്കി എല്ലാം വ്യാജമാണെന്ന് പറഞ്ഞു. എല്ലാം മുക്കുപണ്ടമാണെന്നുള്ളത് തെളിഞ്ഞു. ഇത് പല ഘട്ടങ്ങളായിട്ട് വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പലിശ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഓരോ തവണയും വിവിധ ആഭരണങ്ങൾ ഇങ്ങനെ പണയം വെച്ചു ഈ സ്ഥാപനത്തെ വഞ്ചന ചെയ്തിട്ടുള്ളത്. ഇനി കൂടുതൽ കാര്യങ്ങൾ ഇതിലേക്ക് അന്വേഷണം നടത്തുന്നതാണ്. ഈ പ്രതികൾ ഈ ഭാര്യ ഭർത്താക്കന്മാരാണ്. അവർ വേറെ ഏതെങ്കിലും സ്ഥാപനത്തിൽ ഇതേ രീതിയിലുള്ള ഉരുപ്പടികൾ പണയം വെച്ചിട്ടുണ്ടോ എന്നുള്ളൊരു അന്വേഷണം കൂടി നടത്തുന്നതാണ്. 3 ലക്ഷത്തിനടുത്ത് രൂപയാണ് അടിമാലി സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും ഫിലിപ്പ് തോമസ് എന്ന 63-കാരൻ 2 തവണയായി മുക്കുപണ്ടം പണയപ്പെടുത്തി തട്ടിയത്. ശനിയാഴ്ച ഉച്ചയോടെ അടിമാലി സർവീസ് സഹകരണ ബാങ്കിലെത്തിയ പ്രതി 6.5 പവൻ ആഭരണം പണയപ്പെടുത്തി 2 ലക്ഷം രൂപ കൈക്കലാക്കിയ ശേഷം പുറത്തേക്കിറങ്ങി. ഇതിനിടെ സംശയം തോന്നിയ ബാങ്ക് ജീവനക്കാർ ആഭരണങ്ങൾ പരിശോധിച്ചതോടെ മുക്കുപണ്ടമാണെന്ന് തെളിഞ്ഞു. ഉടൻ ഇയാളെ തടഞ്ഞു നിർത്തിയ ശേഷം അടിമാലി പോലീസിൽ വിവരമറിയിച്ചു. ഇയാൾ പിടിയിലായതോടെ മുൻപ് ഇതേ ബാങ്കിൽ നടത്തിയ പണയിടപാട് പരിശോധിച്ചപ്പോൾ ഈ മാസം 3-ന് 93,000 രൂപ തട്ടിയതും മുക്കുപണ്ടം പണയം വെച്ചാണെന്ന് തെളിഞ്ഞു. ബാങ്ക് സെക്രട്ടറിയുടെ പരാതിയിൽ പോലീസ് ഫിലിപ്പിനെ അറസ്റ്റ് ചെയ്തു. ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.